ഈജിപ്ത് എന്ന് കേൾക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? അതെ, അത് അവിടുത്തെ പിരമിഡുകൾ തന്നെയായിരിക്കും. ഇത്ര വലുതും മനോഹരവുമായ നിർമ്മിതികൾ ആ പണ്ട് കാലത്ത് നിർമ്മിച്ചവരെ സമ്മതിക്കണം. പിരമിഡുകളെ കുറിച്ച് നിങ്ങൾക്കറിയാത്ത ചില രഹസ്യങ്ങളുമുണ്ട്. അതിനൊപ്പം രസകരമായ കുറച്ച് കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ആദ്യമായി പിരമിഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്ന കട്ടകളുടെ ഭാരം നമുക്കൊന്ന് നോക്കാം. ഈജിപ്തിലെ പിരമിഡുകൾ അതിന്റെ വലുപ്പം കൊണ്ടും ഉയരം കൊണ്ടും വളരെ ശക്തമായ ഒരു നിർമ്മിതിയാണ്. അത്ഭുതത്തോടെ അല്ലാതെ അതിന്റെ മുന്നിൽ നിൽക്കാൻ നമുക്ക് കഴിയില്ല. ഇത്രയും മനോഹരമായ ഈ നിർമ്മിതിക്ക് പുറകിലെ കഷ്ടപ്പാടും അധ്വാനവും മനസ്സിലാക്കിയാൽ നമ്മുടെ അത്ഭുതം വീണ്ടും കൂടുകയുള്ളൂ. ഈ പിരമിഡുകൾക്ക് അസാധ്യ വലിപ്പമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അവയുടെ ഭാരം എത്രയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? വലിയ ഭാരമുള്ള കട്ടകൾ ഉപയോഗിച്ച് എങ്ങനെയാണ് പുരാതന ഈജിപ്തുകാര് ഈ ഒരു ആകൃതിയിൽ പിരമിഡുകൾ നിർമ്മിച്ചതെന്ന് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. ഇങ്ങനെ കട്ടകൾ ഉറപ്പിക്കാൻ എന്തെങ്കിലും പ്രത്യേക മെക്കാനിസം അവർ ഉപയോഗിച്ചു കാണുന്നു. ഇതിനെക്കുറിച്ച് ആർക്കും കൃത്യമായി അറിയില്ല. അതിന്റെ പ്രധാന കാരണം പിരമിഡുകളുടെ കാലപ്പഴക്കം തന്നെയാണ്. ആക്കിഡ് കുഫു എന്നറിയപ്പെടുന്ന കുഫുവിലെ ഗ്രേറ്റ് പിരമിഡ് ഏകദേശം 23 ലക്ഷം കട്ടകൾ കൊണ്ട് നിർമ്മിച്ചതാണ്. ഇതിലെ ഓരോ കട്ടയ്ക്കും ഏതാണ്ട് 2.5 ടൺ ഭാരമുണ്ട്. അതായത് ഈ പിരമിഡിന്റെ ആകെ ഭാരം ഏകദേശം 57,50,000 ടണ്ണോളം വരും. ഇനി കട്ടകൾ കൊണ്ടുവന്നിരുന്ന രീതി നമുക്കൊന്ന് നോക്കാം. എങ്ങനെയാണ് പുരാതന ഈജിപ്തുകാരെ പിരമിഡ് നിർമ്മിക്കാനുള്ള കട്ടകൾ അവിടെ എത്തിച്ചിരുന്നത്? നൂറ്റാണ്ടുകളായി ഗവേഷകരെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണിത്. ഇപ്പോഴും ആളുകൾ ഇതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വ്യത്യസ്തമായ ആകൃതിയിലെ കട്ടകൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. അതിനോടൊപ്പം അത് ദുരൂഹവുമാണ്. ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് നിർമ്മിക്കുന്നതിന് ഏകദേശം 23 ലക്ഷം വലിയ ചുണ്ണാമ്പ് കല്ലുകളും ഗ്രാനൈറ്റുമാണ് ക്വാറിയിൽ നിന്നും അവിടേക്ക് എത്തിച്ചത്. പുരാവസ്തു തെളിവുകൾ പറയുന്നത് ഈജിപ്തുകാരെ തടിയിൽ നിർമ്മിച്ച സ്ലൈഡ് വണ്ടിയിലാണ് ഇവ കൊണ്ടുവന്നിരുന്നത് എന്നാണ്. പക്ഷെ മണലിലൂടെ ഇത്തരം വണ്ടിയിലെ കല്ലുകൾ കൊണ്ടുവരാൻ പ്രയാസമല്ലേ എന്ന കാര്യം ചിന്തിക്കുമ്പോൾ ഈ യൂഹം തെറ്റാകാനാണ് സാധ്യത എന്നാണ് ചിലർ പറയുന്നത്. ഈ യാത്ര എളുപ്പത്തിലാക്കാൻ ആദ്യം മണലിൽ വെള്ളം ഒഴിച്ചിട്ട് അതിന് മുകളിലൂടെയാണ് വണ്ടി കൊണ്ടുപോയിരുന്നത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇനി നിർമ്മാണ തൊഴിലാളികളെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പിരമിഡുകൾ ഉണ്ടാക്കിയ തൊഴിലാളികൾ അടിമകളായിരുന്നു എന്നായിരുന്നു തുടക്കം മുതൽ വിശ്വസിച്ചിരുന്നത്. പിരമിഡിന്റെ നിർമ്മാണ ജോലികൾക്കായി അവരെ നിർബന്ധിച്ച് പണി എടുപ്പിച്ചിരുന്നെന്നും വിശ്വസിച്ചിരുന്നു. 2010 സാഹി ഹവാസ് എന്ന ഈജിപ്ഷ്യൻ പുരാവസ്തു ശാസ്ത്രജ്ഞൻ പിരമിഡ് നിർമ്മിച്ച തൊഴിലാളികളുടെ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരുന്നു. ഈ തൊഴിലാളികൾ അടിമകളായിരുന്നില്ലെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടെത്തൽ. പ്രധാനപ്പെട്ട ആളുകളുടെ ശവസംസ്കാര രീതികൾ തന്നെയായിരുന്നു ഇവയ്ക്കും ഉണ്ടായിരുന്നത്. മരണാനന്തര ജീവിതത്തിൽ ഈജിപ്തുകാർ വിശ്വസിച്ചിരുന്നു. വിലപിടിപ്പുള്ള വസ്തുക്കളെ കൂടാതെ ബിയർ, ബ്രെഡ് തുടങ്ങിയവ ഈ തൊഴിലാളികളുടെയും ശരീരത്തോടൊപ്പം അടക്കം ചെയ്തിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. ഇനി വൈദ്യുതിയെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യകാല വൈദ്യുതി നിലയം ഈജിപ്തിലായിരുന്നു എന്നാണ് ഒരു വിശ്വാസം. പുരാതന ഈജിപ്തുകാരെ വലിയ അളവിൽ വൈദ്യുതി ഉപയോഗിച്ചിരുന്നു എന്ന് ധാരാളം ഗവേഷകർ സമ്മതിക്കുന്നുണ്ട്. പ്രാചീന ഈജിപ്തുകാരെ വൈദ്യുതി ടോർച്ച് ഉപയോഗിച്ചിരുന്നതായി അക്കാലത്തെ ചിത്രങ്ങളിൽ നിന്ന് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഗിസയിലെ ഗ്രേറ്റ് പിരമിഡ് ഒരു വൈദ്യുതി നിലയമായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. ഗിസ പീഠഭൂമിയിലെ ജലം ഉപയോഗിച്ച് ഗ്രേറ്റ് പിരമിഡിലെ വൈദ്യുതി നിലയം പ്രവർത്തിച്ചിരുന്നെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഗ്രേറ്റ് പിരമിഡിന്റെ ഈ ജലവൈദ്യുതി നിലയ സിദ്ധാന്തം പ്രധാന ഗവേഷകർ ആരും തന്നെ അംഗീകരിച്ചിട്ടില്ല. ഇനി പിരമിഡ് നിർമ്മാണ കാലയളവ് നമുക്കൊന്ന് നോക്കാം. ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിന് ഓരോ വശങ്ങളിലും 786 അടി നീളവും അതിന് 481 അടി ഉയരവുമുണ്ട്. ഇതിന്റെ ഭാരം നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, വെറും 20 വർഷം കൊണ്ട് ഈ പിരമിഡ് നിർമ്മിച്ചെന്നാണ് ഐതിഹ്യം. അതിനർത്ഥം ഏതാണ്ട് ഓരോ 5 മിനിറ്റിലും ഓരോ കട്ടകൾ പിരമിഡിൽ വെച്ചിരുന്നു എന്നാണ്. പക്ഷെ അത് വിശ്വസിക്കാൻ പ്രയാസമാണ്. കട്ടയുടെ ഭാരം, കോറയിൽ നിന്ന് ഇവിടേക്കുള്ള ദൂരം എന്നിവ നോക്കുമ്പോൾ ഇത് വെറും കെട്ടുകഥയാണെന്ന് മനസ്സിലാകും. അകത്തുനിന്ന് പുറത്തേക്ക് എന്ന വിധത്തിൽ പ്രത്യേക തരം സ്പൈറലിംഗ് ടെക്നിക് ഉപയോഗിച്ചാണ് പിരമിഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. ഇതാണ് വെറും 20 വർഷം കൊണ്ട് പിരമിഡ് പൂർത്തിയാക്കാൻ സഹായിച്ചത് എന്നാണ് അവരുടെ വാദം. ഇനി ഈ പിരമിഡുകൾ നിർമ്മിക്കുന്നത് ഇന്നാണെങ്കിലോ? ട്രെയിന്, ഹെലികോപ്റ്റർ, ട്രാക്ടർ, ട്രക്ക് തുടങ്ങിയ സൗകര്യങ്ങളെല്ലാം നമുക്കുണ്ടെങ്കിലും ഗിസയിലെ പിരമിഡ് ഇന്നത്തെ കാലത്ത് നിർമ്മിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിരമിഡിന്റെ അകത്തെ ഘടന മനസ്സിലാക്കാൻ ബ്ലൂ പ്രിന്റ് നമുക്ക് ലഭ്യമല്ല. അതൊരു പ്രശ്നമാണ്. ഇന്നാണ് പിരമിഡ് ഉണ്ടാക്കുകയെങ്കിൽ പുരാതന ടെക്നോളജിക്ക് പകരം തീർച്ചയായും ആധുനിക രീതികൾ നമ്മൾ ഉപയോഗിക്കും. പഴയതുപോലെ സ്പൈറലിംഗ് രീതി ഉപയോഗിച്ച് ഇന്നത്തെ കാലത്ത് ഒരു പിരമിഡ് നിർമ്മിക്കാൻ എത്ര രൂപ ആകുമായിരിക്കും? റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നത്തെ കാലത്ത് ഈ ലോകാത്ഭുതം നിർമ്മിക്കാൻ ഏകദേശം $500 കോടി വേണം. ഇനി തൊഴിലാളികളുടെ എണ്ണം നമുക്കൊന്ന് നോക്കാം. ധാരാളം തൊഴിലാളികളുടെ അധ്വാനമാണ് നമ്മൾ ഇന്ന് കാണുന്ന പിരമിഡുകൾ. പിരമിഡിനായി കട്ടകൾ എത്തിക്കാനും പിരമിഡ് നിർമ്മിക്കാനും വേണ്ടി മാത്രം അവർ ജീവിതത്തിലെ 20 വർഷങ്ങളാണ് മാറ്റിവെച്ചത്. തങ്ങളുടെ കഷ്ടപ്പാടിന് പിന്നീട് വിലയുണ്ടാകുമെന്ന് അവർ കരുതിയിരിക്കാം. പിരമിഡുകൾ ലോകത്തിന്റെ മഹാത്ഭുതങ്ങളിൽ ഒന്നായി മാറുമെന്ന് അവർ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകും. പിരമിഡ് തൊഴിലാളികളുടെ എണ്ണം ഏകദേശം 10,000 എന്നായിരുന്നു ആദ്യമൊക്കെ ഈജിപ്റ്റോളജിസ്റ്റുകൾ പറഞ്ഞിരുന്നത്. പിന്നീട് നടത്തിയ അന്വേഷണങ്ങളിൽ ഇത് 20,000 to 30,000 ഇടയിലാണെന്ന് അവർ മനസ്സിലാക്കി. ഗവേഷകർ പറയുന്നത് ഗിസയിൽ തൊഴിലാളികളുടെ മാത്രം അസ്ഥികൂടങ്ങളുടെ വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നു എന്നാണ്. തങ്ങളുടെ ദൈവങ്ങൾക്കായി പിരമിഡ് നിർമ്മിക്കാൻ അവർ വർഷം മുഴുവൻ മണിക്കൂറുകളോളം പണിയെടുത്തിരുന്നു. ഈജിപ്തുകാർക്ക് മരണാനന്തര ജീവിതത്തിൽ കടുത്ത വിശ്വാസമുണ്ടായിരുന്നു. ഈ ചെയ്യുന്ന ജോലിയുടെ പ്രതിഫലമായി തങ്ങളുടെ മരണത്തിന് ശേഷം ദൈവം തങ്ങളെ സംരക്ഷിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഇനി പിരമിഡ് നശിപ്പിക്കാനുള്ള ശ്രമത്തെ കുറിച്ച് നമുക്ക് പറയാം. പിരമിഡുകൾ നമ്മുടെ കണ്ണുകൾക്ക് ഒരു വിസ്മയമാണ്. എന്നാൽ അവയിൽ ഒന്നിന് ഒരല്പം കുഴപ്പമുണ്ട്. അവിടെയുള്ള മെൻകൂറെ പിരമിഡിന്റെ ഒരു വശത്ത് വലിയൊരു പൊട്ടലുണ്ട്. പിരമിഡ് നശിപ്പിക്കാൻ നടന്ന ഒരു ശ്രമത്തിൽ സംഭവിച്ചതാണത്.
അൽ മലിക് അൽ അസീസ് ആത്മാൻ ബെൻ യൂസഫ് എന്ന കർഡിഷ് ഭരണാധികാരി 12-ാം നൂറ്റാണ്ടിലെ ഗിസ പിരമിഡ് തകർക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അത് തകർക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്നും ചെലവേറിയ പണിയാണെന്നും അദ്ദേഹം പിന്നീട് മനസ്സിലാക്കി. പകരം മറ്റൊരു ചെറിയ പിരമിഡിന് അല്പം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ. പിരമിഡ് തകർക്കാനായി 8 മാസം തൊഴിലാളികൾ പരിശ്രമിച്ചു. പക്ഷേ ദിവസത്തിൽ 1-ോ 2-ോ കല്ലുകളിൽ കൂടുതൽ ഇളക്കി മാറ്റാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ ജോലി തന്നെ അവർക്ക് വലിയ ശാരീരിക അധ്വാനമായിരുന്നു. പക്ഷെ അവരുടെ ജോലിയെ നമുക്ക് പ്രശംസിക്കാതിരിക്കാനും കഴിയില്ല. കാരണം അവർ തങ്ങളുടെ ജോലി പൂർത്തിയാക്കാൻ കഠിനമായി ശ്രമിച്ചിരുന്നു. എന്നാൽ പിരമിഡിന്റെ നിർമ്മാണ ഘടനയായിരുന്നു ആ വർക്ക് പ്രധാന വെല്ലുവിളിയായി നിന്നിരുന്നത്. ഇവയെല്ലാമാണ് ഈജിപ്തിലെ പിരമിഡിനെ കുറിച്ചുള്ള ചില നിഗൂഢ രഹസ്യങ്ങൾ. ഇനി പിരമിഡുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്റ്റോറി സൈഡ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കൂടെ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോയുടെ നമുക്ക് ഉടൻ തന്നെ കാണാം. ഗുഡ് ബൈ.